ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റം കൊണ്ടാണ്. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഫ്ലവർ. ഈ ഫ്ലവർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഭയങ്കര ലെങ്തി ആയി പോകും. ഞാനതിന് ജസ്റ്റ് റിവ്യൂ മോഡൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ബ്ലോഗ് പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ അൺബോക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജസ്റ്റ് ഇതിനെക്കുറിച്ച്, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ബ്ലോസം ഫ്ലവറിൻ്റെ ലുക്ക് ഉണ്ട്, ബ്ലോസംസ് അതിൻ്റെ ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സംഭവം നല്ല ഭംഗിയാണ്. നമ്മൾ കൂട്ടത്തിൽ ചെയ്തിട്ട് ഒരുപാട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഭംഗിയാണ്. അപ്പോൾ ഇത് ഉണ്ടാകാനായിട്ട് വേണ്ടത് ഗ്രീൻ ടാപ്പ് ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല അല്ലേ? പിന്നെ അതെ, ഇങ്ങനത്തെ കമ്പികൾ, ജസ്റ്റ് ഗ്രീൻ ടാപ്പ് ചുറ്റി വെച്ചിട്ട് ഫുള്ള് കമ്പികൾ നമുക്ക് സെറ്റ് ചെയ്ത്, അതുപോലെ ഇത് നമ്മൾ എന്താ പറയുക, ഫുൾ ഗ്രീൻ ടാപ്പ് ചുറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പം ഇതുപോലെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതായാലും മതി. ഇത് നമുക്ക് പിന്നെ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ഇതുപോലെ ഇത് നമ്മൾ ചെറുത് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ലീഫാണിത്, കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഫുള്ള് ഇത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് അതിന് മേലെ ഓരോന്നിനും ചെറിയതായിരുന്നു, ചെറിയ കമ്പി നമ്മൾ എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി വെച്ചിട്ട് അത് ഫുള്ളായിട്ട് അവസാനം ഫുൾ കവറിങ് ആയിട്ട് ഒരു ഗ്രീൻ ടാപ്പ് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനത്തെ കമ്പി നമ്മൾ യൂസ് ചെയ്യാം. ദെൻ നമുക്ക് ഇങ്ങനത്തെ പേപ്പേഴ്സ്, ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത ഫുൾ മോഡൽസാണ്. അപ്പോൾ സാധനം കഴിയാറായി. അപ്പോൾ അതാണ് എൻ്റെ ഇത്. ഇങ്ങനെ നല്ല 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 ലുക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഷീറ്റ് ആവും. ഇതാ ഇങ്ങനെ, ഇതിൻ്റെ ഗ്രീൻ കളറാണിത്. ഇതാ ഇങ്ങനത്തെ ഒരു ലെങ്ത്തിലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഈ പേപ്പറിൻ്റെ പേരെന്ന് പറയുന്നത് ഫിനിറ്റ്സ് എന്നാണ്. ഫിനിറ്റ്സ് പേപ്പർ, ഫിനിറ്റ്സ് പേപ്പർ നമുക്ക് കടയിലേക്ക് കിട്ടാൻ സാധിക്കും. ദെൻ ഇതും അതന്നെയാണ്. ഇത് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലെങ്ത്ത് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ വൈറ്റ് കളറൊക്കെ നല്ല ഭംഗിയാണ്. ഇത് എനിക്ക് വൈറ്റ് കളറിൽ ചെയ്യാനായിട്ട് തോന്നിയത്. ദെൻ ലൈറ്റ് പിങ്ക് കളറിൽ ഇത് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ എന്താ, ഏത് കളറായാലും നല്ല ഭംഗിയുണ്ടാവും. ഡാർക്കായാലും ലൈറ്റ് കൂടുതൽ, എനിക്ക് വൈറ്റ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി. ഇനി ഇതുപോലെ ഒരുപാട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ബോക്സിലിട്ട് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് മുറിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാ ഇങ്ങനത്തെ ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കർവ് ഷേപ്പും ഇവിടെ കർവ് ഷേപ്പും. ഓക്കെ, ജസ്റ്റ് അങ്ങനത്തെ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ദെൻ ഓക്കെ, ദെൻ ഈ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്യും. ഇങ്ങനെ രണ്ടെണ്ണം പെയേഴ്സ് ആയിട്ട് കുറേ വെക്കാം. ദെൻ ഇത് ഈ രണ്ടെണ്ണം കൊണ്ട് നമുക്ക് ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ കൂട്ടത്തിൽ ഒരു ഫ്ലവറാണ് നമുക്ക് ഈ രണ്ടെണ്ണം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടാലോ. ഇനി ഇത് ഇതില്ലേ, ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ തിരിക്കാം. ഓക്കെ, ദെൻ അതുപോലെ നമുക്ക് ഇതും ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് പാർട്ടായിട്ട് പിടിക്കാം. ഇനിയാണ് നമുക്ക് നമ്മുടെ ഈ കമ്പിയുടെ ആവശ്യം വരുന്നത്. ദാ ഇത്ര സൈസിൽ നമുക്ക് ഒരു കമ്പി എടുത്താലും മതിയാവും, ഇത്ര സൈസ് മതിയാവും. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ദെൻ ഇങ്ങനെ നമുക്ക് പിരിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ രീതിയിൽ പിരിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഇതിവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. നല്ലൊരു നല്ലൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ നിവർത്തി കൊടുക്കാം. ഇത് ഈ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നല്ല കട്ടി ഉണ്ടാവും. അതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വലിച്ച് നല്ല ഇതളുകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പേപ്പറാണിത്. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പീസിന് നമുക്ക് 20 rupees ആണ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെയൊക്കെ, എനിക്ക് ഇവിടെയൊക്കെ കിട്ടുന്നത് 20 rupees. ദെൻ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഫൈനലി നല്ലൊരു ഫ്ലവർ കിട്ടുന്നത്. അപ്പോൾ ഈ നാലും നമ്മൾ ഈ വലിക്കുന്നത് കാരണം നാലും നമുക്ക് മിക്സ് ആയിട്ട് കിട്ടാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫൈനലി ഒരു ഫ്ലവർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ടാപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ നടുവിൽ ജസ്റ്റ് നമുക്കിത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ചേരുന്നില്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചൊക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇനിയോ നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാം, ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ദെൻ ഈ വരുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാൻ പറ്റും. കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇവിടുത്തെ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് ലീഫ് സെറ്റ് ചെയ്യണ്ടേ, ലീഫ്. ഓക്കെ, അതിന് നമ്മൾ ഇതാണ് വലിയ ഷീറ്റാണ്.
നമുക്കിത് കട്ട് ചെയ്യേണ്ട രൂപം നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ദെൻ ഇത് വേണമെങ്കിൽ നമുക്ക് ലീഫ് നമുക്ക് സൈസ് കൂട്ടാൻ സാധിക്കാൻ പറഞ്ഞല്ലോ, നല്ല വലിയ പേപ്പറാണെന്ന്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബാക്ക് സൈഡ്, ബാക്ക് സൈഡ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇവിടെ ഫുള്ള് ഗമ്മ് തേക്കാം. ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഞാൻ പറഞ്ഞ പോലെ കമ്പിയുടെ പീസ് ഉണ്ടല്ലോ, ജസ്റ്റ് കമ്പിയുടെ പീസ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ നടു ഇതിൻ്റെ നേർക്ക് ഈ നടു ഭാഗത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. ദെൻ ഇതുപോലെ ഒരു പീസും കൂടെ എടുത്തിട്ട് ഈ കളറ് പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇവിടെ ഒട്ടിക്കാം. ഈ കളറും മറ്റേ അതിൻ്റെ മറ്റേ പീസിൻ്റെ ഈ കളറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കാം. അപ്പം നമുക്കിത് ഇവിടെ ഞാൻ കണ്ടല്ലോ, ഇവിടെ ഗ്രീന്, ഇവിടെയും ഗ്രീൻ, സെയിം കളറാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് എനിക്ക് വളയ്ക്കണമെങ്കിൽ വളച്ച് കൊടുക്കാം, എന്തും ചെയ്യാം, കാരണം ഉള്ളിൽ കമ്പി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ കമ്പി സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലീഫ് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കമ്പി കമ്പിമ്മൽ ചെയ്യാനാണ് വേണ്ടത്. വലിയൊരു കമ്പിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിൽ ഫുള്ള് ഗ്രീൻ ടാപ്പ് ആദ്യം ഫുൾ കവർ ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ട് അത് ഗ്രീൻ ടാപ്പ് കൊണ്ട് മിക്സ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ജസ്റ്റ് കട്ടിങ്, കട്ടിങ് ആണ് എല്ലാവർക്കും ബേസിക് ആയിട്ട് വേണ്ടത്, കട്ടിങ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്ലവർ. ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഭംഗിയാണ്, നല്ല രസം ഉണ്ടാവും കാണാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമായത് കരുതാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ജസ്റ്റ് റിവ്യൂ ഞാൻ കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഓക്കെ, വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാട്ടോ. നിങ്ങൾക്കും ഇഷ്ടമെന്ന് കരുതുന്നു. നമ്മുടെ റൂം എപ്പോഴും ഭംഗിയായിട്ട് കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഓക്കെ, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ബൈ ബൈ.